എം.ആർ. അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ഡി.ജി.പിയുടെ നേതൃത്വത്തിലാണ് യോഗം. അതേസമയം ആരോപണങ്ങളിൽ പി.വി. അൻവർ പാർട്ടിക്ക് പരാതി നൽകും. പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദനുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങൾ സൂര്യ ഗായത്രിയാണ് നൽകുക. സൂര്യ, എപ്പോഴത്തേക്കായിരിക്കും ഈ ഒരു ആദ്യ യോഗം ഉണ്ടാകുക? വിശദാംശങ്ങൾ. ഈ പി.വി. അൻവർ എ.ഡി.ജി.പിക്ക് എതിരായിട്ട് നൽകി, അല്ലെങ്കിൽ എ.ഡി.ജി.പിക്ക് എതിരെ പി.വി. അൻവർ എം.എൽ.എ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ അന്വേഷിക്കുന്ന ഒരു ഘട്ടം, അല്ലെങ്കിൽ ആ ഒരു അന്വേഷണ സംഘമാണ് ഇന്നിപ്പോൾ ആദ്യ യോഗം ചേരുന്നത്. അജിത് കുമാർ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി. ശശി എന്നിവർക്കെതിരെ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളിൽ പി.വി. അൻവർ എം.എൽ.എ ഇന്നലെ ഇന്നിപ്പോൾ പാർട്ടിക്ക് പരാതി നൽകുകയും ചെയ്യുന്നുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനെ നേരിട്ട് കണ്ടാണ് ഈ പരാതി നൽകുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച കഴിഞ്ഞു വന്നതിന് ശേഷവും പി.വി. അൻവർ എം.എൽ.എ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സി.പി.എം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന് കൂടി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ രേഖാപൂർവമുള്ള പരാതിയുടെ ഒരു പകർപ്പ് നൽകുമെന്ന കാര്യം, അതോടുകൂടി തന്റെ ഉത്തരവാദിത്തം അവസാനിക്കുന്നു, അതുകൂടി താൻ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞാണ് ഇന്നലെ പി.വി. അൻവർ എം.എൽ.എ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അതേ പകർപ്പ് തന്നെയായിരിക്കും സംസ്ഥാന സെക്രട്ടറിക്കും കൂടിക്കാഴ്ചയിൽ നൽകുക. മുഖ്യമന്ത്രി സമഗ്രമായ അന്വേഷണം ഉറപ്പു നൽകിയെന്നും പാർട്ടി സംഘടനാ തലത്തിൽ പ്രശ്നം പരിശോധിക്കണമെന്നുമാണ് അൻവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ പി. ശശി സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്നു എന്ന പരാതി ഏറെ കാലമായിട്ട് ഈ പാർട്ടിക്കകത്തുണ്ടായിരുന്നു, സി.പി.എമ്മിനകത്ത് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതേ വികാരമായിരിക്കും പി.വി. അൻവർ എം.എൽ.എ ഇന്നിപ്പോൾ പാർട്ടിയെ അറിയിക്കുക. അൻവറിന്റെ പരാതി വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ അറിയിക്കുമെന്നും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. അതിനിടെയാണ് എ.ഡി.ജി.പി എം.ആർ. അജിത്കുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച പ്രത്യേക സംഘം ഇന്നിപ്പോൾ ആദ്യ യോഗം ചേരുന്നത്. ഡി.ജി.പി ഷെയ്ഖ് ദർവ സാഹിബിന്റെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത്. കഴിഞ്ഞ ദിവസം പി.വി. അൻവർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയും അന്വേഷണ സംഘത്തിന് ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട്. ഡി.ജി.പിയുടെ കീഴിൽ 2 ഐ.പി.എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 4 ഉദ്യോഗസ്ഥരാണ് ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ സംഘത്തിന് ഉന്നത ഉദ്യോഗസ്ഥരെതിരെ എങ്ങനെ അന്വേഷണം നടത്താൻ കഴിയുമെന്ന ചോദ്യം ഉയർന്നിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ ആദ്യ യോഗം ചേരുന്നത്. എന്തായാലും യോഗം ചേർന്ന് എത്തരത്തിലുള്ള അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകണം എന്ന കാര്യത്തിലുള്ള ഒരു തീരുമാനം, തുടർ നടപടിക്രമങ്ങളൊക്കെ തന്നെ ആയിരിക്കും ചർച്ച ചെയ്യപ്പെടുക. ആദ്യഘട്ടം മുതൽ തന്നെ എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാറിന് എതിരെ ഒരു അന്വേഷണം, അല്ലെങ്കിൽ ആരോപണങ്ങൾക്കെതിരെ ഒരു അന്വേഷണം നടത്തുമ്പോൾ അത് അദ്ദേഹത്തിനേക്കാൾ താഴ്ന്ന ഉദ്യോഗസ്ഥർ നടത്തുന്നതിൽ എത്രത്തോളം സുതാര്യതയുണ്ട് എന്നൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. അത് പരാതി ആരോപണങ്ങൾ ഉയർത്തിയ പി.വി. അൻവർ എം.എൽ.എ അടക്കം പ്രതിപക്ഷമടക്കം അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് ഈ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ പി.വി. അൻവർ എം.എൽ.എയുടെ പ്രതികരണത്തിൽ നിന്നും ഇനി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ആരോപണങ്ങളോ അല്ലെങ്കിൽ പ്രതികരണങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നൊരു കാര്യവും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് അത് മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അൻവർ തന്റെ പ്രതികരണം നടത്തിയത്. തന്റെ ഈ ഒരു പോരാട്ടം, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്തത് അത്തരത്തിലാണ്. എന്തായാലും യോഗം ചേർന്ന് തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുക തന്നെയാണ് ഈ ഉന്നത സംഘം. ഒരു മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നതാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. അജിത് കുമാറിനടക്കം, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കം ഗുരുതരമായ അവർക്കെതിരെ അടക്കം ഗുരുതരമായ ആരോപണങ്ങളാണ് അൻവർ എം.എൽ.എ ഉയർത്തിയിരിക്കുന്നത്. സോളാർ കേസിലടക്കം, സ്വർണ്ണക്കടത്തിലടക്കം എ.ഡി.ജി.പി എം.ആർ. അജിത് കുമാറിന്റെ പങ്കുണ്ട്, അല്ലെങ്കിൽ ആ കേസുകൾ വഴിതിരിച്ചു വിടുന്നതിന് ഒരു സഹായിയായി പ്രവർത്തിച്ച, അല്ലെങ്കിൽ അതിൽ ഇടപെടൽ നടത്തിയ വ്യക്തിയാണ് അജിത് കുമാർ എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു കൊലപാതകം ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് അജിത് കുമാറിനെതിരെ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും സമാനമായ ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ അൻവർ എം.എൽ.എ ഉയർത്തിയ ഘട്ടത്തിലാണ് ഇത്തരം
തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് ഉന്നത അന്വേഷണ സംഘത്തെ നിയമിച്ചുള്ള ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിലേക്ക് സർക്കാരിനെ നയിച്ചിട്ടുള്ളത്. എന്തായാലും ഇരുവരെയും അവരുടെ അതേ സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഈ ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് ഈ അന്വേഷണം ദ്രുതഗതിയിൽ, അല്ലെങ്കിൽ അന്വേഷണം അതിന്റെ പെട്ടെന്ന് തന്നെ അതിന്റെ നടപടികളിലേക്ക് കടക്കുന്നത്. ഇന്നിപ്പോൾ അന്വേഷണ സംഘം യോഗം ചേർന്ന് എത്തരത്തിലൊക്കെ അന്വേഷണം കൊണ്ടുപോകണം എന്നതായിരിക്കും ചർച്ച ചെയ്യുക. കൂടുതൽ ഇന്നലെ മുഖ്യമന്ത്രിക്ക് അൻവർ MLA നൽകിയ പരാതിയുടെ പകർപ്പ്, അല്ലെങ്കിൽ ആ പരാതി ഈ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുമുണ്ട്. ആ പരാതി കൂടി അന്വേഷണ സംഘം പരിശോധിക്കും. അതേസമയം തന്റെ പക്കൽ കുറച്ചധികം തെളിവുകൾ ഉണ്ടെന്ന് അൻവർ MLA വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സമയത്തും അത്തരത്തിൽ ഓഡിയോ ക്ലിപ്പ് ഉൾപ്പെടെ കൊണ്ടുവന്നാണ് അൻവർ MLA പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ തെളിവുകളൊന്നും ഇന്നലെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ കൈമാറിയിട്ടില്ല എന്നൊരു വിവരമാണ് അറിയാൻ സാധിക്കുന്നത്. ആ ഘട്ടത്തിലാണെങ്കിൽ ആ തെളിവുകൾ അന്വേഷണ സംഘത്തിലേക്ക് കൈമാറാനുള്ള സാധ്യതയും വളരെ കുറവാണ്. എന്തായാലും ആരോപണം ഉന്നയിച്ച, പരാതി നൽകി എന്ന ആൾക്കും നിലയിൽ അന്വേഷണ സംഘം അൻവർ MLA പ്രതികരണം തേടുമോ, അൻവർ MLA പറയാനുള്ളത് അന്വേഷണ സംഘം കേൾക്കുമോ എന്നതും അറിയേണ്ടതായിട്ടുണ്ട്. ആ തെളിവുകളടക്കം ചോദിക്കുമോ എന്നതും അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കൂടി നേരിട്ട് കണ്ട് തന്റെ പ്രതികരണം, അല്ലെങ്കിൽ തന്റെ രേഖാപൂർവമുള്ള പരാതി അൻവർ MLA അറിയിക്കും. പാർട്ടിയെ തന്നെ തന്റെ ആരോപണങ്ങളുടെ അടിസ്ഥാനം, അല്ലെങ്കിൽ ആരോപണങ്ങളുടെ ഒരു പൂർണ്ണ രൂപം അറിയിക്കാനാണ് അൻവർ MLAയുടെ ഒരു അടുത്ത നീക്കം എന്ന് പറയുന്നത്. പക്ഷേ ഇതോടുകൂടി MV ഗോവിന്ദന് കൂടി പരാതി നൽകിയതിന് ശേഷം അവിടെ കൊണ്ട് തന്റെ ഉത്തരവാദിത്തം അവസാനിപ്പിക്കുന്നു. ഇനി ഈ വിഷയത്തിൽ തനിക്ക് യാതൊരുവിധ പങ്കുമില്ല, ഇടപെടലും നടത്തില്ല എന്ന് ഇന്നലെ തന്നെ PV അൻവർ MLA വ്യക്തമാക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. സത്യസന്ധമായ ഒരു അന്വേഷണം അത് മുഖ്യമന്ത്രി നടത്തും, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴും ADGP സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകുമെന്നൊരു പ്രതീക്ഷ കൂടി PV അൻവർ MLA വ്യക്തമാക്കുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. സഖാവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്തമാണ് ഈ ആരോപണങ്ങൾ ഉയർത്തിയതിലൂടെ താൻ നടത്തിയത്. അത്തരത്തിലുള്ള ഉത്തരവാദിത്തം തനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് താൻ ഇടപെടില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് PV അൻവർ MLA. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അന്വേഷണ സംഘം ഈ ഒരു ആരോപണങ്ങളിൽ മേലുള്ള പരിശോധന, അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്നു എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ ഇന്നിപ്പോൾ യോഗം നടക്കുന്നു എന്ന വിവരം കൂടി ലഭിക്കുമ്പോൾ അറിയേണ്ടതായിട്ടുള്ളതും. അതേസമയം തന്നെ ADGP MR അജിത് കുമാറും ഒരു പരാതി നൽകിയിട്ടുണ്ട്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയും DGP അടക്കം നേതൃത്വം നൽകിക്കൊണ്ട് ഒരു അന്വേഷണം നടത്തണം, അതിന്റെ സത്യാവസ്ഥ പുറത്തു വരണമെന്നതാണ് ADGP MR അജിത് കുമാർ നൽകിയിരിക്കുന്ന പരാതി. ആ പരാതിയും അന്വേഷണ സംഘത്തിന്റെ പരിഗണനയിൽ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്നത് സംസ്ഥാന പോലീസ് മേധാവിയാണ്, അതായത് DGP ഷെയ്ഖ് ദർവേസ് സാഹിബാണ്. അപ്പോൾ രാഷ്ട്രീയപരമായി അത്രത്തോളം പ്രാധാന്യം ഈ ഒരു കേസിന് സർക്കാർ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ? അതായത് ഈ കാലഘട്ടം, ഈ സർക്കാരുകളെ, അല്ലെങ്കിൽ ഈ സോളാർ കേസ് സമയത്തും, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് സമയത്തും അന്നുണ്ടായിരുന്ന സർക്കാരുകളെ അടക്കം വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയ രണ്ട് വിഷയങ്ങളായിരുന്നു അത്. ആ വിഷയങ്ങളിൽ MR അജിത് കുമാറിന്റെ പങ്കുണ്ട്, അല്ലെങ്കിൽ ആ വിഷയങ്ങൾ വഴിതിരിച്ച് വിടുന്നതിൽ ഒരു നിർണായക പങ്ക് അജിത് കുമാർ വഹിച്ചു എന്ന ഒരു ആരോപണമാണ് ഈ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന സർക്കാരിന്റെ തന്നെ MLA ആയിട്ടുള്ള PV അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. ആ ഘട്ടത്തിൽ അത് അത്രത്തോളം ഗുരുതരമായിട്ട് കണക്കിലെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കും, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു നടപടി ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകും എന്നത് തന്നെയാണ് അൻവർ MLA ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞത്. പക്ഷേ ഈ രണ്ടുപേരെയും, അതായത് ADGP MR അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി PE ശശിയെയും അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം അത് നടത്തണം എന്നതായിരുന്നു PV അൻവർ MLA ഒരു ആവശ്യം.
പക്ഷെ അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് സർക്കാർ കടന്നില്ല. പി ശശിയെ അത്തരത്തിൽ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നതിനോട് സർക്കാരിനൊരു താല്പര്യക്കുറവുണ്ട്. ആ ഘട്ടത്തിലാണ് എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെയും നീക്കാതെയുള്ള ഒരു അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടത്. എന്തായാലും സ്ഥാനത്ത് നിന്ന് ഇവരെ മാറ്റാതെയുള്ള ഒരു അന്വേഷണത്തിനോട് അതൃപ്തി പി വി അൻവർ എം എൽ എക്ക് ഉണ്ടായിരുന്നു. അടുത്ത് ഇനി ഇന്നലെ പ്രതികരണത്തിലും വരും അന്വേഷണം കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് അവരെ മാറ്റിക്കൊണ്ടുള്ള അന്വേഷണം നടത്താൻ സാധ്യതയുണ്ട് എന്നൊരു പ്രതീക്ഷ അൻവർ എം എൽ എയും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അത് എ ഡി ജി പി എം ആർ അജിത്കുമാറിന്റെ കാര്യത്തിൽ മാത്രമാണ്. പി ശശിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന ആവർത്തിച്ചുള്ള ചോദ്യത്തിന് യാതൊരുവിധ മറുപടിയും ഇന്നലെ പി വി അൻവർ എം എൽ എ നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഗുരുതര ആരോപണങ്ങളാണ് അജിത്കുമാറിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ആ ഘട്ടത്തിൽ അത്രത്തോളം അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. അതായത് ഈ സോളാർ കേസ് അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കരിപ്പൂരിൽ നിന്ന് നേരിട്ട് എം ആർ അജിത്കുമാർ സ്വർണം കടത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു കൊല തന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള സാഹചര്യത്തിലാണ് സർക്കാരിനൊരു അന്വേഷണ പ്രഖ്യാപനത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഡി ജി പിയുടെ നേതൃത്വത്തിൽ തന്നെ അന്വേഷണ സംഘം രൂപീകരിച്ച് നടപടികൾ തുടർന്ന് നടത്തേണ്ടി വന്നത് അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഈ ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണ സംഘം നടത്തുന്നത്. ഡി ജി പിയുടെ കീഴിൽ 2 IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 4 ഉദ്യോഗസ്ഥരാണ് ഈ അന്വേഷണ സംഘത്തിൽ ഉള്ളത്. എന്തായാലും ഇന്ന് ചേരുന്ന യോഗത്തിൽ എങ്ങനെയൊക്കെ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകണം, പി വി അൻവർ എം എൽ എ നൽകിയ പരാതി പരിശോധിക്കും, തുടർന്ന് അൻവർ എം എൽ എ നേരിട്ട് വിളിച്ച് ഒരു തെളിവെടുപ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുമോ എന്നതൊക്കെ തന്നെ ഇന്നത്തെ യോഗത്തിലായിരിക്കും തീരുമാനിക്കുക. സൂര്യ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഒരു സ്ഥാനമാറ്റമൊന്നും അല്ലെങ്കിൽ ചുമതലയിൽ നിന്നും ഒന്നും മാറ്റിയിട്ടില്ല തീർച്ചയായും എം ആർ അജിത്കുമാറിനെ. അങ്ങനെയെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ എത്തരത്തിൽ അന്വേഷണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊരു ചോദ്യം അന്വേഷണ സംഘത്തിന് മുന്നിലില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഈയൊരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്ന സമയം മുതൽ തന്നെ അത് ഒരു വലിയ സംശയമായിട്ട് ചോദ്യമായിട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. എ ഡി ജി പി എം ആർ അജിത്കുമാർ എന്ന് പറയുമ്പോൾ ഭാവിയിൽ പോലീസ് സംസ്ഥാന പോലീസ് മേധാവി പദവിയിലേക്ക് വരേണ്ടുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അങ്ങനെയെങ്കിൽ ആ സമയത്ത് തന്റെ കീഴിൽ പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥരടക്കമാണ് എം ആർ അജിത്കുമാറിനെതിരെ ഇപ്പോൾ ഈ ഒരു അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. അത്തരത്തിൽ തങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥനെതിരെ ഒരു സുതാര്യമായ അന്വേഷണം ഈ ഒരു അന്വേഷണ സംഘത്തിന് നടത്താൻ കഴിയുമോ എന്നത് വലിയൊരു ചോദ്യമായിട്ട് നിലനിൽക്കുകയായിരുന്നു. പ്രത്യേകിച്ച് എം ആർ അജിത്കുമാർ എ ഡി ജി പി എന്ന പദവിയിൽ ഇരിക്കുന്ന ഒരു സമയത്ത് അത് എത്രത്തോളം കൃത്യമായിട്ട് അന്വേഷണം നടത്താൻ കഴിയുമെന്നതായിരുന്നു ഒരു സംശയം. പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനവും അതുതന്നെയാണ്. കോൺഗ്രസും ബി ജെ പി നേതാക്കളും അടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയർത്തുന്നുണ്ട്. ഈ സ്വന്തക്കാരെ ചേർത്ത് പിടിച്ച് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് അത് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് എന്നടക്കമുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഒരു ഘട്ടത്തിൽ പരാതിയുമായി എത്തിയ ആരോപണങ്ങളുമായി എത്തിയ പി വി അൻവർ എം എൽ എ ഉൾപ്പെടെയുള്ളവർക്കും അക്കാര്യത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നു. എ ഡി ജി പി സ്ഥാനത്തു നിന്ന് അജിത്കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് ഉത്തരവിടുമെന്നതായിരുന്നു എം എൽ എയുടെ പ്രതീക്ഷ. അത് നടത്തുമെന്നതായിരുന്നു എം എൽ എ കരുതിയിരുന്നത്. പക്ഷേ പൊതുവേദിയിൽ വെച്ചൊരു അന്വേഷണ പ്രഖ്യാപനത്തിന് തയ്യാറായിട്ടും അല്ലെങ്കിൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷവും 11 മണിക്കൂർ പിന്നിട്ടതിന് ശേഷമാണ് ഒരു ഔദ്യോഗിക അറിയിപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഉണ്ടായത്. അത്തരത്തിലൊരു അറിയിപ്പ് ഉണ്ടാകുമ്പോഴും ഇവരെ അവരുടെ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്താതെ അന്വേഷണം നടത്താനുള്ള ഒരു തീരുമാനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത് എത്രത്തോളം കൃത്യമായി ഇനി നടക്കും എന്നതാണ് അറിയേണ്ടത്. എന്തായാലും ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ പി വി അൻവർ എം എൽ എ സമർപ്പിച്ച ഓഡിയോ ക്ലിപ്പുകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ അത് മുഖ്യമന്ത്രിക്ക് രേഖാപൂർവ്വമുള്ള പരാതി നൽകുന്ന സമയത്ത് കൈമാറിയിട്ടില്ല. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ളത്. ഈ തെളിവ് ശേഖരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആരോപണങ്ങൾക്ക് മേൽ ഒരു അതിന് ഒരു അടിസ്ഥാനമില്ലാതെ പോകാതിരിക്കുന്നതിന് വേണ്ടി തെളിവുകൾ ഒരു ശേഖരിക്കേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ പി വി അൻവർ എം എൽ എ അന്വേഷണ സംഘം വിളിച്ച് വരുത്തി തെളിവുകൾ ശേഖരിക്കുകയോ അല്ലെങ്കിൽ തെളിവുകളെ കുറിച്ച് ചോദിക്കുകയോ അടുത്ത ഘട്ടത്തിൽ ഉണ്ടായേക്കാം. എന്തായാലും അത് സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയും എത്തരത്തിലുള്ള അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയും തീരുമാനിക്കുന്നതിനാണ് ഇന്നിപ്പോൾ യോഗം ചേരുന്നത്. ആ യോഗത്തിലായിരിക്കും അന്വേഷണ സംഘം തീരുമാനമെടുക്കുക. എന്തായാലും എ ഡി ജി പി സ്ഥാനത്ത് എം ആർ അജ്കുമാറിനെ നിലനിർത്തിക്കൊണ്ട് പി ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും അവരുടെ ആരോപണം. അവർക്കെതിരെ പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങൾക്കൊരു അന്വേഷണം നടത്തുക, ഒരു മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പി ശശിക്കെതിരെയോ എ ഡി ജി പി എം ആർ അജ്കുമാറിനെതിരെയോ എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ അത് സർക്കാർ കൈക്കൊള്ളുക. ശരി, സൂര്യ സ്ഥാനമാറ്റം ഒന്നും വരുത്താതെ തന്നെയാണ്, അല്ലെങ്കിൽ എം ആർ അജിത് കുമാറിന് ചുമതലയിൽ നിന്നും മാറ്റാതെ തന്നെയാണ് എന്തായാലും അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഇനി മുതൽ പുരോഗമിക്കുക. എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന ഈ ഒരു പ്രത്യേക സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ഡി ജി പിയുടെ നേതൃത്വത്തിലാണ് യോഗം. അതേസമയം ആരോപണങ്ങളിൽ പി വി അൻവർ പാർട്ടിക്ക് പരാതി നൽകും. പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളാണ് സൂര്യ ഗായത്രി നൽകിയത്.